നമ്മളെ ഇന്ന് പപ്പായ വെച്ചിട്ടില്ലേ, നമുക്കൊരു ബജി ഉണ്ടാക്കാം. ഏ ഇഷ്ടമാണോ ബജി? നമുക്ക് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കണേന്ന്. പപ്പായ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിടണം. നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി ഏകദേശം ഒരു കപ്പോളം നമുക്ക് കടല മാവ് എടുക്കാം. കടലമാവിൻ്റെ പകുതിയോളം നമുക്ക് അരിപ്പൊടി ചേർക്കാം. ഈ മാവിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ ഫ്രൈ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പപ്പായ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ എണ്ണ ക്യൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ട് പപ്പായ എടുത്ത് കുത്തിയതിന് ശേഷം ഈ മാവിലേക്ക് കൊടുക്കാം. പപ്പായ ഒരു ഭാഗം ഏകദേശം വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. അതിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ബാക്കിയുള്ള പപ്പായ ഇതിനകത്ത് ഈ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട്
കാർഡെടുക്കാൻ പോയത് കണ്ടില്ലേ? എന്റെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഞാൻ കാണിച്ചു തരാം. Hello guys, and the very story that just shared happily on the podcast. Come join me. I will do my best. Bye bye.